നിങ്ങൾ ഈ വീഡിയോയിൽ കേൾക്കാൻ പോകുന്നതേ, നമ്മുടെ ആ ഇടുക്കി ഡാമിൽ ഞങ്ങൾ ബോട്ടിങ് ചെയ്തപ്പോൾ ആ ബോട്ടിങ്ങിൻ്റെ ടാങ്ക് ആ ഡാമിനെ കുറിച്ചിട്ട് വിവരിച്ച ഒരു ചെറിയ ക്ലിപ്പിംഗ് ആണ്. എന്തോ അത് കളയാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ഇതിവിടെ പോസ്റ്റ് ചെയ്യുന്നു. നമ്മളെ നാടിനെ രക്ഷിച്ച ചെറുതോണി മീറ്റർ നീളം ആ കാണുന്ന ഷട്ടറുകളാണ് തുറന്നു വിടുന്നത്. നാല് തവണയാണ് 45 വർഷത്തിനുള്ളിൽ തുറന്നേക്കുന്നത്. 1981, 1992, 2018 ഓഗസ്റ്റ്, സെപ്റ്റംബർ നാല് തവണ മാത്രം. ഇവിടെ മാത്രമല്ലേ വെള്ളം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? അതേ ഉള്ളൂ. നമ്മളിപ്പോ സമുദ്രനിരപ്പിൽ നിന്ന് 2392 ഉയരത്തിലാണ് ബോട്ട് ക്രൂയിസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വെള്ളത്തിന്റെ ആഴം ഡെപ്ത് എന്ന് പറയുന്നത് 392 അടിയാണ് എന്ന് പറയുമ്പോൾ ഏകദേശം 39-40 നിലയുള്ള ഒരു ഫ്ലാറ്റ് കൊണ്ടുവച്ചാൽ മുങ്ങി പോകത്തക്ക രീതിക്ക് വെള്ളം നമുക്ക് താഴെ. 2405 എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആ ഡാം തുറന്നിട്ടുണ്ട്. ആ കാണുന്ന ഇടുക്കി ആർച്ച് ഡാം ഏഷ്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഡബിൾ കർവ് ആർച്ച് ഡാം ആണ്. 555 അടി ഉയരം, 670 മീറ്റർ ഡാം ടോപ്പിന്റെ നീളം. അതിന്റെ ബോട്ടം 19 മീറ്റർ മാത്രമാണ്. അടിഭാഗത്തെ നീളം 19 മീറ്റർ, മേളിൽ 670 മീറ്ററും. ഡാമിന്റെ ഇട സൈഡിൽ കാണുന്നത് കുറവൻ മല, അതിലാണ് വൈശാലിക്ക ഉള്ളത്. വലത് സൈഡിൽ കുറത്തിമല. ഡാമുകളുടെ നിർമ്മാണം 1963 ആരംഭിച്ചിട്ട് 76 13 വർഷം കൊണ്ടാണ് പൂർത്തിയാകുന്നത്. വേറൊരു ഡാമും കൂടി ഉണ്ട്, തൊടുവിളി എന്ന് വരുന്ന വഴിക്ക് കാണാവുന്ന കുളമാവ്. കുളമാവ് ചെറുതോണി ഇടുക്കി മൂന്ന് ഡാം ഒരേ സമയത്ത് 13 വർഷം കൊണ്ട് തീർത്തപ്പം 110 കോടി രൂപയാണ് നമുക്ക് മുടക്കുള്ളത്, എക്സ്പെൻസ് ഉള്ളത്. 220 ലക്ഷം മാൻ പവർ ആണ് ഇതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ആകെ ഉത്പാദിപ്പിക്കുന്ന ഹൈഡൽ ഇലക്ട്രിസിറ്റിയിലെ 65% ഇവിടെ നിന്നാണ് മൂലമറ്റത്തെ പവർ സ്റ്റേഷൻ. ഇതിന്റെ പരമാവധി സംഭരണ ശേഷിയായ 2405 അടി അളവിലേക്ക് വെള്ളം എത്തുന്ന സമയത്ത് 60 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ 2.5 ലക്ഷം കോടി ക്യൂബിക് മീറ്റർ വാട്ടർ ആണ് സ്റ്റോറേജ് കപ്പാസിറ്റി. ദേർട്ടി സ്പീഷീസിൽപ്പെട്ട ഫിഷസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. മീൻ പിടിക്കാൻ അനുവാദം ട്രൈബ്സിന് മാത്രം. കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും വലിപ്പം കൂടിയത് 80 കിലോ തൂക്കം വരുന്ന കട്ടില. എക്യുപ്മെന്റ്സ് മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുപോകാനായിട്ട് റോപ്പ് വഴി ആണ് റോപ്പ് കണക്ട് ചെയ്തിരുന്നത്. ആന, കരടി, പോത്ത്, മാന, മ്ലാവ്, കേഴ, വൈൽഡോഗ്, പന്നി തുടങ്ങിയ സമയത്തൊക്കെ നമ്മുടെ കാണുന്ന ഏരിയയിലൊക്കെ വന്ന് നിൽക്കുന്ന 55 സ്പീഷീസിൽപ്പെട്ട സ്നേക്സ്, 172 തരത്തിലുള്ള പക്ഷികള്, 483 ഇനങ്ങളിൽപ്പെട്ട മത്സ്യങ്ങള്, ചന്ദനം ഉൾപ്പെടെ 70 തരത്തിലുള്ള ബട്ടർഫ്ലൈസ്, 63 തരത്തിലുള്ള ഉറുമ്പുകള്, ഇതെല്ലാം കൊണ്ട് സമ്മതമാണ് ഇടുക്കി വലിയ സാഹചര്യം. ആരാണ് നമ്മുടെ കപ്പിട്ട അടിപൊളിയായിട്ട് കൊണ്ടുവന്നത്? എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ബോട്ട് ഓടിക്കണതല്ല പ്രശ്നം, ഇതിനെ പറ്റിയുള്ള ഡെഫിനിഷൻ അതായിരുന്നു അടിപൊളിയായത്. സാറൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരണേ. പേര് രതീഷ്, ബോട്ടിന്റെ സ്രാങ്കാണ്. 5 വർഷമായിട്ട് ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. ഗസ്റ്റുകളൊക്കെ ഈ കൊറോണയെ അതിജീവിച്ചിട്ട് ഏകദേശം ഒരു എന്തെന്നാ പുനരുദ്ധാരണമെന്നോ അല്ലെങ്കിൽ പുനരുജ്ജീവനം എന്നൊക്കെ പറയുന്നത് പോലെ വന്നോണ്ടിരിക്കുന്നുണ്ട്. നല്ല തിരക്കാകുന്നുണ്ട്. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എക്കോ ടൂറിസം പ്രോജക്ട് ആണ്. ഒരാൾക്ക് 145 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂർ ബോട്ടിലിരുന്നിട്ട് ഇടുക്കി ചെറുതോണി പ്രസിദ്ധമായ ചരിത്ര പ്രസിദ്ധ എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും ലോകപ്രശസ്തമായ ചെറുതോണി ഇടുക്കി രണ്ട് ഡാമും 450 മീറ്റർ വരെ അടുത്തുപോയി കണ്ടിട്ട് തിരിച്ചു വരുന്ന ഒരു യാത്രയാണ്, റൈഡാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രസിദ്ധമായ കുറവൻ കുറത്തി മലകൾ, വൈശാലി കേവ് അതൊക്കെ സന്ദർശിക്കാം. പിന്നെ കുറേ സമ്മർ സീസൺ ആണെങ്കിൽ ആനിമൽസിനെ ധാരാളം കാണാൻ സാധിക്കാറുണ്ട്. ആന, കരടി, അങ്ങനെയുള്ള ആനിമൽസ്. പിന്നെ ഇവിടെ പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു വൈൽഡ് ഡോഗ് എന്ന് പറയുന്ന ഭയങ്കരമായിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ആനിമൽ ഉണ്ട് ഇവിടെ. വൈൽഡ് ഡോഗ് കാട്ടുപെട്ടി എന്ന് പറയുന്നത് അത് ധാരാളം ഒരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾക്ക് പുതിയതായിട്ട് അവതരിപ്പിക്കാനുള്ള അടുത്ത നെക്സ്റ്റ് വീക്കിൽ തന്നെ ആരംഭിക്കുന്ന ബാംബു റാഫ്റ്റിംഗ്, ഒരാൾക്ക് 320 രൂപ വെച്ചിട്ടുള്ള ഒരു 1.5 മണിക്കൂർ റൈഡ്. ട്രക്കിങ്ങോടെ കൂടിയിട്ടാണ്, 1.5 മണിക്കൂർ ട്രക്കിങ്ങും 1 മണിക്കൂർ ബാംബു റാഫ്റ്റിങ്ങും കൂടെ കൂടിയിട്ട്. അതുകൊണ്ട് എല്ലാവരും വരിക. ഈ വ്ളോഗ് ആദ്യമായിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്. എന്നിരുന്നാലും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. താങ്ക് യു. ഉർവശി ഗുഹ കാണണം. ഉർവശിയാ വൈശാലി വൈശാലി ഗുഹ വൈശാലി ഗുഹ നോക്കിയല്ലേ.